ലാസ്റ്റ് വീഡിയോ കാണാത്തൊരു വേഗം പോയിട്ട് ലാസ്റ്റ് വീഡിയോ കാണുക, ഇന്നിട്ട് ശേഷം ഇങ്ങോട്ട് വരിക, ഇന്നിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. സോ നിങ്ങൾ മനസ്സിലാക്കുക, കീം കോളേജ്, എം കോളേജ്, എന്താണ് NSS കോളേജ്, ഈ മൂന്ന് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേൾക്കുക. സോ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഈ കോളേജിലേക്ക് കിട്ടുന്ന നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയാണ്. എന്താണ് മാനേജ്മെൻറ്റ് കോട്ട? മാനേജ്മെൻറ്റ് കോട്ട പറഞ്ഞാൽ എന്താ? മാനേജ്മെൻറ്റ് വഴി നമുക്ക് ആ കോളേജിലേക്ക് ജോയിൻ ചെയ്യാം. മെറിറ്റ് സീറ്റ് അല്ല, കീമിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യമേ ഇവിടെ അല്ല. കീമിൽ അലോട്ട്മെൻറ്റ് കൊടുക്കുകയേ വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സീറ്റ് നേടാമെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല ഒരു എമൗണ്ട്, ഇറ്റ് ബിറ്റ്വീൻ 5 to 10 lakhs അടയ്ക്കാൻ റെഡി ആയിട്ട് നിൽക്കണം. 5 lakh മുതൽ 10 lakh വരെയുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇവരുടെയൊക്കെ ഒരു മാനേജ്മെൻറ്റ് ഡൊണേഷൻ ഫീസ്. ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾ തയ്യാറായി നിൽക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടൂ. 5 മുതൽ 10 lakh ആയിരിക്കും. സോ അതിന് മുന്നേ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു നല്ലൊരു പിടിപാടോ പവറോ വേണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പറയുന്നത്, നിങ്ങൾ കോളേജിന് ആദ്യം തന്നെ വിളിക്കുക, കോളേജ് പറയും അവിടെ പെട്ടെന്ന് എത്താൻ. കാരണം സീറ്റ് വളരെ ലിമിറ്റഡ് ആണ്, വളരെ 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 ലിമിറ്റഡ് ആണ്. ഓൾറെഡി ഒരു 6 to 7 സീറ്റ്സ് ഒക്കെ ഓരോ ബ്രാഞ്ചിനുണ്ടാവുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ഏതൊരു ബ്രാഞ്ച് ആണെങ്കിലും അതിന് കുറച്ച് സീറ്റ്സ് അവൈലബിൾ ഉണ്ടാവുള്ളൂ. ആ സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി കുറേ സീറ്റ്സ് എപ്പോഴോ ബുക്കായിട്ടുണ്ട്. സോ ബാക്കിയുള്ള സീറ്റ് ഞാൻ വിളിച്ചപ്പോൾ അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ പെട്ടെന്ന് ചെന്നോ. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് ചെന്നോ, ഹറിയപ്പ്. ഈ വീഡിയോ കാണുന്നവരാണ് അപ്പം തന്നെ പോയി ചെല്ലൂ. സോ ഉറപ്പാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ ചെന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് അടയ്ക്കാൻ റെഡി ആണെങ്കിൽ മാത്രം, ഈ ഒരു ഹ്യൂജ് എമൗണ്ടും ഒരു പവറും അവിടെ നേരിട്ട് ചെല്ലാൻ തയ്യാറാണെങ്കിൽ മാത്രം. സോ ഇത് എല്ലാവരോടും ഞാൻ ഫോഴ്സ് ചെയ്യില്ല, ഞാൻ നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് മാത്രം പറയുകയാണ്. ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ലൈഫ് താഴത്തേക്ക് പോകുന്നതിന് എത്രയോ ബെറ്ററാണ് ഈ ഒരു ടോപ്പ് മോസ്റ്റ് കോളേജ് പഠിക്കുക. ഈ ഒരു ടോപ്പ് മോസ്റ്റ് കോളേജ് പഠിക്കുന്നതാണ് ഈ പ്രൈവറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ, അത്രേ ഉള്ളൂ. അതാണ്, പ്രൈവറ്റ് മോശമാണെന്നല്ല, പ്രൈവറ്റും അടിപൊളിയാണ്. പക്ഷേ ഒരു കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ടോപ്പസ്റ്റ് 6 കോളേജാണ്. എവിടെ പ്ലേസ്മെൻറ്റ് എന്തും നടക്കുന്നു, ഒക്കെ എവിടെ കഴിഞ്ഞിട്ടുള്ള എവിടെയും. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും എമൗണ്ട് നിങ്ങൾ അടയ്ക്കണം. പക്ഷേ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യും, ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ഒരു ഇതിനും പകുതിരും 50,000 രൂപ ചിലവാക്കി റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിനും ബെറ്റർ കോളേജിലേക്ക് കയറാനൊക്കെ നോക്കുന്നവരുണ്ട്. സോ അതൊരു അടിപൊളി സ്ട്രാറ്റജിയാണ്. പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, പക്ഷേ എനിക്കൊരു നല്ല അടിപൊളി കോളേജ് പഠിക്കണം, ഇതാണ് ആഗ്രഹം തന്നെ, നിങ്ങൾ ഇതന്നെ ചെയ്യണം, വേറെ ഒരു മെത്തേഡും ഇല്ല. സോ താങ്ക് യു മിസ്റ്റർ എഞ്ചിനീയറിംഗ്, സൈൻ ഓഫ്. നിങ്ങളെനിക്ക് പറയണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന്, ഞാൻ നീക്കാൻ ഇത്ര ലേറ്റായിപ്പോയി, എന്നിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര പെട്ടെന്ന് തിരക്കൂട്ടിയത്. സോ പ്ലീസ് പ്ലീസ് സപ്പോർട്ട് ഓൾവേസ്. എന്താണ്, ജെനുവിൻ നീതി പുലർത്തിക്കൊണ്ടുള്ള വീഡിയോസ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു.